അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ, നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ആതവനാട് സ്വദേശിയുടെ ദുരൂഹമരണം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ ഹൈക്കോടതിയിലേക്ക്. തന്റെ ഭർത്താവ് അലവിക്കുട്ടിയെ അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം കാറിലാക്കി ക്വാറിയിലേക്ക് തള്ളിയിട്ടതാണെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട ഭാര്യ സൗദ ഹൈക്കോടതിയിലേക്ക്. ഭർത്താവിന്റെ ദുരൂഹമരണം അപകടമരണമാക്കി ചിത്രീകരിച്ചു പ്രതികളെ പോലീസ് രക്ഷിക്കുകയാണെന്നും തങ്ങൾക്ക് നീതി വേണമെന്നും മരണപ്പെട്ട ആത്തവനാട് ഊരോത്തുപള്ളിയിൽ പുത്തൻ വീട്ടിൽ അലവിക്കുട്ടിയുടെ ഭാര്യ സൗദ പറഞ്ഞു. വളാഞ്ചേരി കെൽടെക്സ് പിന്നി മില്ലിന് സമീപമുള്ള ചെങ്കൽ ക്വാറിയിൽ 2018 നവംബർ 23 അലവിക്കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അന്നേ ദിവസം അലവിക്കുട്ടിയുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴിയിലുള്ള വൈരുദ്ധ്യമാണ് ദുരൂഹത വർദ്ധിപ്പിച്ചത്. തലയ്ക്ക് മെറ്റൽ ഉപയോഗിച്ച് അടിച്ചെന്നും വാരിയല്ല് പൊട്ടിയെന്നും കാലിന് പരിക്കേറ്റെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അലവിക്കുട്ടിയെ അടിച്ച ശേഷം കാറിലാക്കി ക്വാറിയിലേക്ക് തള്ളിയിട്ടതാണെന്ന് അടുത്ത ബന്ധുക്കളും ആരോപിക്കുന്നു. അലവിക്കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് കേവലം ആക്സിഡന്റ് ആണെന്ന് പറയുകയായിരുന്നു. ശക്തമായ ഇടപെടൽ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അലവിക്കുട്ടിയുടെ സഹോദരനും ആരോപിച്ചു. നേരത്തെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അന്വേഷണത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിച്ച് ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി വിധി പ്രകാരം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും യാതൊരു അന്വേഷണവും നടത്തിയില്ല. സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരുക്കുകൾ എന്നിവ പരിഗണിക്കാതെ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് സൗദ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിഷ്പക്ഷ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് സഹോദരങ്ങൾ പറഞ്ഞു. മരണത്തിൽ ഞങ്ങൾക്ക് നീതി വേണമെന്ന് അലവിക്കുട്ടിയുടെ ഭാര്യ സൗദ സഹോദരന്മാരായ ഹൈദരലി പിക്കെ, ഷാജുദ്ദീൻ, ഇസ്മായിൽ, ഉണ്ണേൻകുട്ടി ഹാജി എന്നിവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.